ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്രൂപ്പ് 18 എലമെന്റ് സെവന്റ് ചാപ്റ്റർ ആയ പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിലെ തന്നെ ലാസ്റ്റ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ കുറിച്ചാണ്. ഗ്രൂപ്പ് 18 എലമെന്റ്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ തന്നെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അവരെ തന്നെ നമ്മൾ ഗ്രൂപ്പ് 0 എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്, നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കാറുണ്ട്, ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കാറുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അലസവാതകങ്ങൾ. അപ്പോൾ ഈ പേരിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവര് എല്ലാവരും തന്നെ ഇനേർട്ടാണ്, അലസന്മാരാണ്, വളരെയധികം റിയാക്ഷനിലൊന്നും പങ്കെടുക്കാത്ത എലമെന്റ്സ് ആണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിയാക്ഷൻസ് ഒന്നും ഈ ടോപ്പിക്കിൽ പഠിക്കാനില്ല. കൂടാതെ ഇവരെ ഗ്രൂപ്പ് 0 എലമെന്റ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇവരുടെ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിനാൽ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതിനാൽ ഇവരുടെ വാലൻസി 0 ആണ്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഗ്രൂപ്പ് 0 എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്നാലും ചില ഗ്രൂപ്പ് 18 എലമെന്റ്സ് മറ്റു ചില എലമെന്റ്സുമായി ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയുള്ള ഒരു എലമെന്റാണ് സെനൺ. അപ്പോൾ ഗ്രൂപ്പ് 18 എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ സെനമാണ്. സെനൺ കോമ്പൗണ്ട്സുകളെ കുറിച്ചും നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഇവരുടെ സ്ഥാനം നോക്കാം. പീരിയോഡിക് ടേബിൾ എടുത്താൽ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സ്. ഇനി ഗ്രൂപ്പ് 18 എലമെന്റ്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൺ, റെഡൺ. ഇനി ഒരു പുതിയ എലമെന്റായ ഒഗാനസൺ കൂടി നമുക്ക് പുതിയ പീരിയോഡിക് ടേബിളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിൻ്റെയും ലാസ്റ്റ് ഷെൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP6 എന്നാണ് അവസാനിക്കുന്നത്. ഇതിൽ ഹീലിയത്തിൻ്റെ മാത്രം 1s2 എന്നാണ് അവസാനിക്കുന്നത്. ഹീലിയത്തിനാകെ 2 ഇലക്ട്രോണേ ഉള്ളൂ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 എന്ന് അവസാനിക്കും. പക്ഷേ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP6 എന്നാണ്. അതായത് ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കൊണ്ടുകൂടിയ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനാണ് ഗ്രൂപ്പ് 18 എലമെന്റ്സിലുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവരുടെ പ്രകൃതിയിലെ ലഭ്യതയെ കുറിച്ചാണ്. പ്രകൃതിയിൽ എവിടെയെല്ലാം ഇവരെ കാണാൻ സാധിക്കും? ഓൾ ദീസ് ഗ്യാസസ് എക്സെപ്റ്റ് റെഡൺ ആൻഡ് ഒഗാനസൺ ഒക്കർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഒഗാനസനും റെഡണും ഒഴിച്ച് ബാക്കി എല്ലാ ഗ്യാസസും അന്തരീക്ഷത്തിൽ കാണാൻ സാധിക്കും. എന്നാലും വളരെ ചെറിയ തോതിൽ മാത്രമേ ഇവ അന്തരീക്ഷത്തിൽ കാണാറുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആർഗൺ ആണ്. ഹീലിയം കാണപ്പെടുന്നത് ചില റേഡിയോ ആക്റ്റീവ് മിനറലുകളിലാണ്. അതിനുദാഹരണമാണ് പിച്ച് ബ്ലെൻഡ്, മോണോസൈറ്റ്, ക്ലവൈറ്റ് തുടങ്ങിയ റേഡിയോ ആക്റ്റീവ് മിനറൽസിൽ ഹീലിയം കാണപ്പെടാം. ഇനി ഹീലിയത്തിൻ്റെ ഒരു മെയിൻ കൊമേഴ്സ്യൽ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആണ്. സെനനും റെഡണും വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഇതിൽ റെഡൺ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. റേഡിയത്തിൻ്റെ ഡികെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ റെഡൺ ഉൽപ്പാദിപ്പിച്ചെടുക്കാറുള്ളത്. അതുപോലെ തന്നെ പുതിയ എലിമെൻ്റായ ഒഗാനസൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാലിഫോർണിയം എന്ന എലിമെൻറ്റിനെ കാൽസ്യം അയോണുകളുമായി കൊളൈഡ് ചെയ്യിച്ചാൽ മതി. ഒഗാനസന്റെ റിയാക്ഷൻസ് ഒന്നും കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി എലമെൻസിനെ കുറിച്ച് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനൺ, റെഡൺ ഇവയുടെ പൊതുവായിട്ടുള്ള ഗുണങ്ങളും അവരുടെ പീരിയോഡിക് ട്രെൻഡ്സും എല്ലാം നമുക്ക് പഠിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആർ ഓൾസോ കോൾഡ് നോബിൾ ഗ്യാസസ്. ഗ്രൂപ്പ് 18 എലമെന്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. എന്തുകൊണ്ടാണ് ഇവരെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്? ഇവരുടെ ലാസ്റ്റ് ഷെല്ലിൽ, അതായത് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അതായത് ഇവരുടെ വാലൻസ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതുകൊണ്ട് അവർ മറ്റ് എലമെന്റ്സുമായി വളരെ കുറച്ച് മാത്രമേ റിയാക്ട് ചെയ്യാറുള്ളൂ. വളരെ അത്യാവശ്യ കണ്ടീഷനുകളിൽ മാത്രമേ ഇവ മറ്റ് എലമെന്റ്സുമായി റിയാക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതൊരു മെയിൻ പോയിന്റാണ്. ഇനി നമുക്ക് ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യം നമുക്ക് അയണൈസേഷൻ എന്താൽപി എന്താണെന്ന് നോക്കാം. നോബിൾ ഗ്യാസസിന്റെ അയണൈസേഷൻ എന്താൽപി വളരെ ഉയർന്നതാണ്. കാരണം എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇതിന് കാരണം. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്ത് കളയുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവരുടെ അയണൈസേഷൻ എന്താൽപി വളരെ ഉയർന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഉയർന്ന പോസിറ്റീവ് വാല്യൂവിൽ കാണപ്പെടുന്നു. ഇതിന് കാരണവും അവരുടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളതിനാൽ ഇവർക്ക് പുറത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള പ്രവണത വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരെല്ലാവരും മോണോ ആറ്റോമിക് ഗ്യാസാണ്. പരസ്പരം കൂടിച്ചേരാതെ ഒറ്റ ആറ്റമായി സ്ഥിതി ചെയ്യുന്ന മോണോ ആറ്റോമിക് ഗ്യാസസ് ആണ് ഇവരെല്ലാം.
അതുപോലെ തന്നെ ഇവരെല്ലാം കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഗ്യാസസ് ആണ്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത വാതകങ്ങളാണ്. കൂടാതെ ഇവ ജലത്തിൽ വളരെ കുറച്ചു മാത്രമേ ലയിച്ചു ചേരുന്നുള്ളൂ. നമുക്ക് അറിയപ്പെടുന്ന ഏതൊരു വസ്തുവിനേക്കാളും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറഞ്ഞ ഒരു ഗ്യാസാണ് ഹീലിയം. കൂടാതെ ഈ ഹീലിയം റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് തുടങ്ങി നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കളിലൂടെ ഡിഫ്യൂസ് ചെയ്തു പോകും. അതായത് ഇങ്ങനെ റബ്ബർ, ഗ്ലാസ്, പ്ലാസ്റ്റിക് തുടങ്ങിയവയിലൂടെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു അസാധാരണ സ്വഭാവവും ഹീലിയത്തിനുണ്ട്. കൂടാതെ ഈ നോബിൾ ഗ്യാസസിൻ്റെ എല്ലാം ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ നോബിൾ ഗ്യാസസിലെല്ലാം അവയ്ക്കിടയ്ക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സുകളൊന്നുമില്ല, ബോണ്ടുകളൊന്നുമില്ല. ആകെ കാണപ്പെടുന്നത് വീക്ക് ഡിസ്പേഴ്സൻ ഫോഴ്സസ് മാത്രം ഇവർക്കിടയിൽ കാണപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഈ ക്വസ്റ്റ്യൻ 2016 മാർച്ചിൽ ചോദിച്ചതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? നോബൽ ഗ്യാസസ് ഹാവ് വെരി ലോ ബോയിലിംഗ് പോയിന്റ്സ്, വൈ? ഉത്കൃഷ്ട വാതകങ്ങളുടെ തിളനിര വളരെ കുറവാണ്, എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്കൃഷ്ട വാതകങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ഇതിന് കാരണവും നമ്മൾ പറഞ്ഞു. ഈ കാരണങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. നോബിൾ ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് NS2 NP6 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ ദെയർ വാലൻസ് ഷെൽ. ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാ എലിമെൻസിൻ്റെയും വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ടുള്ള NS2 NP6 എന്നാണ്. അതുപോലെ ഇവരുടെ അയണൈസേഷൻ എന്താൽപി വളരെ ഉയർന്നതാണ്. അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപിക്ക് ഉയർന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഉള്ളത്. ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നോബിൾ ഗ്യാസസിൻ്റെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ഉണ്ടാക്കുന്ന ചില കോമ്പൗണ്ടുകളെ പരിചയപ്പെടാം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന എലമെൻറ്റ് സെനൻ ആണ്. സെനൻ്റെ ആദ്യത്തെ കോമ്പൗണ്ട് ആദ്യം ഉൽപ്പാദിപ്പിച്ചെടുത്തത് നീൽ ബാർട്ട്ലെറ്റ് എന്ന ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പ്ലാറ്റിനം ഹെക്സാ ഫ്ലൂറൈഡും സെനനും തമ്മിൽ യോജിപ്പിച്ച് സെനൻ പ്ലാറ്റിനം ഫ്ലൂറൈഡ്, അതായത് XC+PT F6- എന്നൊരു റെഡ് കോമ്പൗണ്ട് ഉൽപ്പാദിപ്പിച്ചെടുത്തു. ഈ കണ്ടുപിടുത്തത്തിന് ശേഷം സെനനും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിനും ഓക്സിജനുമായിട്ടൊക്കെ ചേർന്ന് കൂടുതൽ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഇവയെല്ലാം കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ പഠിക്കുന്നു. ക്രിപ്റ്റൻ വളരെ കുറച്ച് കോമ്പൗണ്ട്സ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അതിൽ തന്നെ ഡൈഫ്ലൂറൈഡ് മാത്രമേ നമുക്ക് വിശദമായ പഠനം നടന്നതായിട്ട് അറിവുള്ളൂ. ഇനി റെഡണിൻ്റെ ഡൈഫ്ലൂറൈഡ് ആണെങ്കിൽ നമ്മൾ വേർതിരിക്കാൻ സാധിച്ചിട്ടില്ല, എന്നാലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആർഗൺ, നിയോൺ, ഹീലിയം തുടങ്ങിയവയുടെ കോമ്പൗണ്ടുകളൊന്നും ഇതുവരെ അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവരുടെ യൂസസ്, നോബിൾ ഗ്യാസസിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ. അതിലാദ്യത്തത് ഹീലിയം. ഹീലിയത്തിന് എവിടെയൊക്കെയാണ് ഉപയോഗമുള്ളതെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോൺ ഇൻഫ്ലൈമബിൾ ആൻഡ് ലൈറ്റ് ഗ്യാസ്. ഹീലിയം ഒരു ജ്വലനശേഷി ഇല്ലാത്ത, അതായത് കത്താത്ത, സാന്ദ്രത കുറഞ്ഞ വാതകമാണ്. അതുകൊണ്ട് വെതർ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കാറുണ്ട്. പണ്ടൊക്കെ ഹൈഡ്രജനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഹൈഡ്രജന് കത്തുന്ന സ്വഭാവമുള്ളൊരു വാതകമായതുകൊണ്ടാണ് അപകടം ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഹീലിയം ഉപയോഗിക്കുന്നത്. കൂടാതെ ഹീലിയം ഈസ് യൂസ്ഡ് ഇൻ ഗ്യാസ് കൂളർ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഗ്യാസ് കൂളർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഹീലിയം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ലോ ടെമ്പറേച്ചറിൽ, താഴ്ന്ന ഊഷ്മാവിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തുവാനായിട്ട് ക്രയോജനിക് ഏജൻ്റായിട്ട് ഹീലിയം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ NMR സ്പെക്ട്രോമീറ്ററുകളിലും MRI സിസ്റ്റത്തിലും കാന്തങ്ങൾ നിർമ്മിക്കാനും ഹീലിയം ഉപയോഗിക്കാറുണ്ട്. ഇനി ഹീലിയം ഡൈവിംഗ് അപ്പാരറ്റസിൽ ഉപയോഗിക്കാറുണ്ട്. ഡൈവിംഗ് അപ്പാരറ്റസിൽ ഓക്സിജൻ സിലിണ്ടറുകളിൽ ഓക്സിജൻ്റെ ഗാഢത കുറയ്ക്കാൻ, ഓക്സിജനെ ഡൈല്യൂട്ട് ചെയ്യാൻ നമ്മൾ നൈട്രജൻ ചേർക്കാറുണ്ടായിരുന്നു. പക്ഷേ നൈട്രജനുള്ള ഒരു പ്രശ്നം, നൈട്രജൻ നന്നായി ബ്ലഡിൽ ലയിച്ച് ചേരുന്നൊരു വാതകമാണ്. അപ്പോൾ സമുദ്ര ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ ഈ ലയിച്ചു ചേരുന്ന നൈട്രജൻ ബ്ലഡിൽ നിന്ന് റിലീസായി ബ്ലഡ് വെസലുകളിൽ കുമിളകളായി രൂപപ്പെടുകയും ബെൻഡ് എന്നൊരു രോഗാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊഴിവാക്കാൻ നമുക്ക് ഓക്സിജൻ്റെ ഡൈല്യൂൻ്റായിട്ട് ഹീലിയം ചേർത്താൽ ഈ ബെൻഡ് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഹീലിയത്തിന് ബ്ലഡിലുള്ള സൊല്യൂബിലിറ്റി വളരെ കുറവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നിയോണിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയോൺ ഈസ് യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ട്യൂബ്സ് ആൻഡ് ഫ്ലൂറസെൻറ്റ് ബൾബ്സ് ഫോർ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ. അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേയിൽ ഉപയോഗിക്കുന്ന ഡിസ്ചാർജ് ട്യൂബുകളിലും ഫ്ലൂറസെൻറ്റ് ബൾബുകളിലും നിയോൺ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നിയോൺ ബൾബുകളെല്ലാം ബൊട്ടാനിക്കൽ ഗാർഡൻ, ഗ്രീൻ ഹൗസസ് ഇവയിലെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇനി ആർഗണിൻ്റെ യൂസ് നോക്കിയാൽ, യൂസ്ഡ് ടു പ്രൊവൈഡ് ആൻ ഇനർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ ഹൈ ടെമ്പറേച്ചർ മെറ്റലർജിക്കൽ പ്രോസസ്. ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉയർന്ന ടെമ്പറേച്ചറുകളിൽ ഇനർട്ട് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ ആർഗൺ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇലക്ട്രിക് ബൾബുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. എയർ സെൻസിറ്റീവായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആർഗൺ ഉപയോഗിക്കാറുണ്ട്. സെനനും ക്രിപ്റ്റനും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ലൈറ്റ് ബൾബുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക്
നമ്മുടെ ടെസ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഹാസ് ഇറ്റ് ബീൻ ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ദി കെമിസ്ട്രി ഓഫ് റെഡൻ? റെഡന്റെ കെമിസ്ട്രി പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ്? റെഡൻ വളരെ കുറഞ്ഞ അർത്ഥായുസുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് റെഡനെ കുറിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഗ്രൂപ്പ് 18 എലമെൻസിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത് സെനൻ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ സെനൻ ഫ്ലൂറൈഡുകളുമായും സെനൻ ഓക്സൈഡുകളുമായും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.